വെൽക്കം ബാക്ക് ടു സ്പിസി ആൻഡ് സ്വീറ്റി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കും ആയിട്ടാണ്. അതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു അര കപ്പ് റവമാവാണ്. റവമാവിലേക്ക് നമുക്ക് അര കപ്പ് മൈദമാവും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ല രീതിയിലൊരു ചപ്പാത്തി മാവിന്റെ പരുവത്തിലാക്കി കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കി കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ചപ്പാത്തി പരുവയിലോട്ട് ആക്കിയിട്ട് നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ടുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഈക്വൽ ആയിട്ടുള്ള 4 പാർട്സാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൊസറല ചീസ്, ഞാൻ മൊസറല ചീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചീസ് ഉപയോഗിക്കാം. അതിന് ഞാൻ 4 ക്യൂബ്സ് ഇങ്ങനെയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് ഒരു പാർട്ട് ഇതേപോലെ വെച്ച് ഒന്ന് മടക്കി കൊടുക്കാം. ഞാൻ വെറുതെ ഡിസൈനിന് വേണ്ടി സ്ക്രാപ്പർ ഉപയോഗിച്ച് ഇങ്ങനെ വെറുതെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൈ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുത്താലും മതിയാകും. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ നമ്മുടെ ചീസിൻ്റെ ക്യൂബും ഓരോ പീസസിലാക്കിയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഇതുപോലെ വന്നപ്പോഴത്തേക്ക് ഒരു 8 ആണ് ഇതുപോലെ കിട്ടിയത്. അതിനുശേഷം നമുക്ക് എല്ലാ സൈഡും നല്ല രീതിയിൽ സ്റ്റിക്കായിട്ടുണ്ടോ എന്നൊന്ന് എടുത്ത് നോക്കാം. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഓരോ പീസസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ വെറുതെ കഴിക്കാനായിട്ടും നമ്മുടെ ഈ ഒരു നൂടാതെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഞാൻ ഇതിലൊരു ചെറിയ പരിപാടി കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ കുറച്ചൊരു പീസ് മതിയാവും ബട്ടറും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ നമ്മളിത് ചൂടോടെ തന്നെ ഈ സ്റ്റെപ്പ് ചെയ്യണം. അപ്പോൾ ഒരു ബട്ടറിൻ്റെ ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റും പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലിയുടെ ടേസ്റ്റും എല്ലാം കൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക്. ഇത്രയും സിമ്പിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം.